നമസ്കാരം. കേരളം മുന്നോട്ടിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കൊല്ലം ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളിലെ കിഫ്ബി വിശേഷങ്ങളാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നാട്ടുരാജ്യമായിരുന്ന വേണാടിൻ്റെ തലസ്ഥാനമായിരുന്നു നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കൊല്ലം നഗരം. പുരാതന കാലം മുതൽക്കേ ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ തുറമുഖങ്ങളിലൊന്നായിരുന്നു കൊല്ലം തുറമുഖം. കൊല്ലം ജില്ലയിലെ കൊല്ലം കോർപ്പറേഷനിലെ 23 വാർഡുകളും പനയം, തൃക്കരുവ എന്നീ പഞ്ചായത്തുകളും അടങ്ങുന്ന നിയമസഭാ മണ്ഡലമാണ് കൊല്ലം. കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ കിഫ്ബി വിശേഷങ്ങളാണ് നാം ഇന്ന് കാണാൻ പോകുന്നത്. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് കിഫ്ബി വഴി കൊല്ലം നിയോജക മണ്ഡലത്തിൽ നടപ്പാകുന്നത്. അടിസ്ഥാന സൗകര്യ വികസനം, വിദ്യാഭ്യാസം, കുടിവെള്ളം, അങ്ങനെ എല്ലാ മേഖലകളിലും വികസനം പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. ഒരു നഗരം എങ്ങനെ വികസനം പ്രാപിക്കണമെന്ന വ്യക്തമായ സൂചന നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് കൊല്ലത്ത് നടപ്പിലായിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ റിസൾട്ട് വരുന്ന, ഏറ്റവും കൂടുതൽ കുട്ടികൾ തിങ്ങി നെരുങ്ങിയിരുന്ന് പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മളൊക്കെ വിചാരിക്കാത്ത തരത്തിലുള്ള വലിയ ഒരു കെട്ടിടവും സൗകര്യങ്ങളും ഹൈടെക്കിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയ ഒരു ആധുനിക സ്കൂളാക്കി മാറ്റാൻ കിഫ്ബിയുടെ സഹായത്തോടെ നമുക്ക് കഴിഞ്ഞു.
ായി ജനങ്ങൾ സ്വപ്നം കണ്ടിരുന്ന പെരുമൺ പാലം യാഥാർത്ഥ്യമാവുകയാണ്. മൺട്രോത്തുരുത്തിനെ കൊല്ലം പട്ടണവുമായി ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട പെരുമൺ പാലത്തിന്റെ സർവേ നടപടികൾ പൂർത്തിയായി. 42 കോടി രൂപ ചെലവിലാണ് പാലം നിർമ്മാണം. 2.62 കോടി രൂപ ചെലവിൽ 44 കുടുംബങ്ങളിൽ നിന്നും ഭൂമി ഏറ്റെടുത്തു. ഒക്ടോബറിൽ നിർമ്മാണം. വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ തീരില്ല, അത്രമാത്രം വികസനങ്ങളുണ്ട്. ആരോഗ്യ വികസനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാലങ്ങളായി മുടങ്ങിക്കിടക്കുന്ന നിരവധി വികസന പദ്ധതികളാണ് കിപ്പി വഴി കൊല്ലം നിയോജക മണ്ഡലത്തിൽ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഒരു നിയോജക മണ്ഡലത്തിലെ MLA എങ്ങനെയായിരിക്കണമെന്നതിന് ഉദാഹരണമാണ് ഇവിടുത്തെ ജനപ്രതിനിധി ഈ വികസന പ്രവർത്തനങ്ങളിലൂടെ നടപ്പാക്കിയിരിക്കുന്നത്.
കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലെ കുന്നത്തൂർ, മൈനാകപ്പള്ളി, പോരുവഴി, ശാസ്താംകോട്ട, ശൂരനാട് വടക്ക്, ശൂരനാട് തെക്ക്, പടിഞ്ഞാറേ കല്ലട എന്നീ പഞ്ചായത്തുകളും കൊല്ലം താലൂക്കിലെ മൺറോത്തുരുത്ത്, കിഴക്കേ കല്ലട എന്നീ പഞ്ചായത്തുകളും കൊട്ടാരക്കര താലൂക്കിലെ പവിത്രേശ്വരം പഞ്ചായത്തും അടങ്ങിയതാണ് കുന്നത്തൂർ നിയമസഭാ മണ്ഡലം. കുന്നത്തൂർ നിയമസഭാ മണ്ഡലത്തിലെ കിഫ്ബി വിശേഷങ്ങളാണ് അടുത്തതായി പരിശോധിക്കുന്നത്. കുന്നത്തൂർ മണ്ഡലത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി വഴി നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. 800 കോടി രൂപയുടെ പ്രവർത്തനമാണ് കുന്നത്തൂർ മണ്ഡലത്തിൽ കിഫ്ബി വഴി നടപ്പാക്കി വരുന്നത്. ഏറ്റവും കൂടുതൽ വികസനം റോഡുകളുടെ കാര്യത്തിലാണ്. ടൂറിസം സാധ്യതയുള്ള മണ്ഡലം കൂടിയാണ് കുന്നത്തൂർ. അതിൽ ഏറ്റവും പ്രധാനം മൺറോത്തുരുത്ത് തന്നെയാണ്. കൊല്ലം ജില്ലയിൽ അഷ്ടമുടി കായലിനും കല്ലടയാറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് സമൂഹമാണ് മൺറോത്തുരുത്ത്. കൊല്ലം താലൂക്കിൽ ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണിത്. ഈ പ്രദേശത്തിന്റെ ആകെ വിസ്തീർണം 13.37 ചതുരശ്ര കിലോമീറ്ററാണ്. കൃഷി, മത്സ്യബന്ധനം, കയറുവിരി, വിനോദസഞ്ചാരം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന തൊഴിൽ മേഖല. ടൂറിസം മേഖലയിലും വലിയ വികസനം തന്നെയാണ് കിഫ്ബി വഴി മൺറോത്തുരുത്തിൽ നടപ്പാക്കി വരുന്നത്. ഇവിടെ അടിസ്ഥാന സൗകര്യം, ടൂറിസത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ 3 കോടി രൂപ ചിലവഴിച്ച് വിനോദസഞ്ചാര മേഖലയിൽ വലിയൊരു കുതിപ്പ് ഈ സമയത്ത് വരികയാണ്. ഈ നമ്മളീ നിൽക്കുന്ന ഈ മൺറോ ഡ്രൈവിൽ ചെറിയ ബാക്ക് വേയും അതുപോലെ തന്നെ ഹൗസ് ബോട്ടുകൾ വന്നടുക്കുവാനുള്ള ബോട്ട് ജെട്ടിയും ഹൗസ് ബോട്ട് അടുക്കുവാനുള്ള ജെട്ടിയും അതിൻ്റെ പണി ആരംഭിച്ചു. അതിൻ്റെ ടെൻഡർ കഴിഞ്ഞു, നടപടി കഴിഞ്ഞു, അതിൻ്റെ വർക്ക് ആരംഭിക്കുകയാണ്. ഇതുപോലെ മൺറോത്തുരുത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹൗസ് ബോട്ടിൻ്റെ ടെർമിനലുകളും ബോട്ട് ജെട്ടികളും നമ്മുടെ ടൂറിസത്തിൻ്റെ വികസനത്തിന് അടിസ്ഥാനപരമായ വലിയ ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊതുവിദ്യാലയങ്ങളുടെ മുഖച്ഛായ മാറ്റാൻ കിഫ്ബി വഴിയുള്ള ഫണ്ട് സഹായകരമാവുകയാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി വളരെ കരുത്താർജിച്ചു വരുന്ന ഒരു സ്കൂളാണ് ഈ സ്റ്റിലട ഗവൺമെന്റ് എൽ പി സ്കൂൾ. പ്രത്യേകിച്ച് ഈ കിഴക്കേക്കല്ലട ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങളുടെയും അതിലുപരി നമ്മളുടെ കുന്നത്തൂർ MLA ശ്രീ കോവൂർ കുഞ്ഞുമാൻ അവരുടെയും പരിശ്രമ ഫലമായാണ് 1 കോടി രൂപ ഈ സ്കൂളിന് അനുവദിക്കപ്പെടുകയും അങ്ങനെ ഒരു നല്ല സ്കൂൾ ഇവിടെ ഉണ്ടാവുകയും ചെയ്തത്. അത് ഈ കല്ലടയുടെ മുഖശ്രീ തന്നെ മാറിയിരിക്കുകയാണ്. അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ പറ്റും ഈ ഭരണസമിതി അംഗങ്ങളുടെ ഇടപെടലിൽ നല്ലതുപോലെ ഈ സ്കൂളിനുണ്ട്. കാരണം പഞ്ചായത്തിനോട് തൊട്ടടുത്ത് കിടക്കുന്ന സ്കൂളായതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും അവരുമായിട്ട് ബന്ധപ്പെടുവാനും വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ട എല്ലാ കൈത്താങ്ങലും ഈ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. നല്ല പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളാണ്. അതിലുപരി ഞങ്ങളുടെ സ്കൂള് കഴിഞ്ഞ വർഷത്തിൽ ഒരുപാട് കുട്ടികളുടെ വർദ്ധനവ് ഇപ്പോഴുണ്ടായി. നല്ലതുപോലെ ക്ലാസ് കൈകാര്യം ചെയ്യുന്ന ഒരു കൂട്ടം മിടുക്കരായ അധ്യാപകരാണ് ഇവിടെ ഉള്ളത്. അതിനാൽ
കുട്ടികളുടെ വർധന ഇപ്പോഴും അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷും മലയാളവും ഒരുപോലെ കുട്ടികൾക്ക് അനായാസം സംസാരിക്കാനുള്ള പരിശീലനം ഇവിടുത്തെ അധ്യാപകർ നൽകുന്നുണ്ട്. അധ്യാപകരും അനധ്യാപകരും എല്ലാം ഐക്യതയോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഈ നേട്ടം ഉണ്ടായത്. ഞങ്ങളുടെ PTA പ്രസിഡന്റ്, ഞങ്ങളുടെ PTAയും ശക്തമായ പിന്തുണയും ഞങ്ങൾക്ക് തരുന്നുണ്ട്. അതിലുപരി എല്ലാ പൂർവ്വ വിദ്യാർത്ഥികൾ, നാട്ടുകാർ എല്ലാവരുടെയും നല്ല സപ്പോർട്ട് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഈ സ്കൂള് ഇങ്ങനെ വികസിച്ച് മുന്നോട്ട് വരുന്നത്. വില്ലേജ് ഓഫീസുകളെല്ലാം തന്നെ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറിക്കഴിഞ്ഞു. നിരവധി പാലങ്ങൾ ആവശ്യമുള്ള മേഖലയാണ് കുന്നത്തൂരിലേത്. അതിനും കിഫ്ബി വഴിയുള്ള ഫണ്ട് വകയിരുത്തി കഴിഞ്ഞു. കുടിവെള്ളം, റെയിൽവേ, വൈദ്യുതി എന്നിങ്ങനെ കുന്നത്തൂരിൽ കിഫ്ബി വഴി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നിരവധിയാണ്. വലിയ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷക്കാലമായി കുന്നത്തൂരിൽ കിഫ്ബി വഴി നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഹൈടെക് സംവിധാനങ്ങളിലേക്ക് കുന്നത്തൂർ മാറുകയാണ്. ആശുപത്രികളുടെ ഗുണനിലവാരത്തിലുള്ള വലിയ മാറ്റമാണ് കുന്നത്തൂരിൽ ഉണ്ടായിരിക്കുന്നത്. ആശുപത്രികളെല്ലാം തന്നെ ആധുനിക സംവിധാനത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ത്തിലെ PH സെൻ്റർ വളരെ വർഷങ്ങളായി തകർന്നു കിടക്കുകയായിരുന്നു. ധാരാളം രോഗികൾ വന്നു പോകുന്ന ഈ ആശുപത്രിയെ ഏറ്റവും മഹനീയമാക്കുന്നതിന് വേണ്ടി 3.5 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് പുതിയൊരു കെട്ടിടം, ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നത്. അത് 1-2 മാസങ്ങൾക്ക് മുമ്പ് അതിന് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. അത് മണ്ഡലോത്തരത്തിന് വലിയ ഗുണകരമാകുന്ന തരത്തിലേക്ക് നമുക്ക് ഈ മേഖലയെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വഴി പൂർത്തിയായതും പ്രാരംഭഘട്ടത്തിലെത്തി നിൽക്കുന്നതുമായ പദ്ധതികൾ നിരവധിയാണ് കുന്നത്തൂരിലുള്ളത്. പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ കുന്നത്തൂരിന്റെ മുഖഛായ തന്നെ മാറും. മുന്നോട്ടിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റു 2 മണ്ഡലങ്ങളിലെ കിഫ്ബി വിശേഷങ്ങളുമായി തൊട്ടടുത്ത ദിവസം കാണും വരേക്കും നമസ്കാരം.